നമസ്കാരം എല്ലാവർക്കും. മൂവി ഹോളിക് മലുവിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എന്ത് പറയാൻ പോകുന്നത്, നമ്മുടെ ലാലേട്ടന്റെ ഈറണിയിക്കുന്ന കുറെ കഥാപാത്രങ്ങളുണ്ട്. അതായത് നമുക്ക് രണ്ടാമത് ആ സിനിമ കാണാൻ പറ്റാത്ത രീതിയിൽ ഈറണിയിക്കുന്ന കുറെ സിനിമകളുണ്ട്, ഒരുപാട് ചിത്രങ്ങളുണ്ട്, എണ്ണിയാ ഒതുങ്ങത്തില്ല. പക്ഷെ അതിൽ എനിക്കിഷ്ടമെന്ന് തോന്നിയ ഒരു 5 ചിത്രങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ 4 പതിറ്റാണ്ടുകൾക്ക് മേളിലായി വിസ്മയിപ്പിക്കുന്ന രണ്ട് നടന്മാരാണ് മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്നത്. ഇവരുടെ മികച്ച സിനിമകൾ എടുക്കുകയാണെങ്കിൽ പറയാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പം നിങ്ങൾ രാവിലെ ലാലേട്ടൻ്റെ ഒരു സിനിമ ആണെന്ന് വെച്ചു, ഫോർ എക്സാമ്പിൾ കിരീടം കാണുകയാണ്, നമ്മൾ പറയും ഒരു രക്ഷയില്ലാത്ത അഭിനയം. വൈകിട്ട് നിങ്ങൾ സതയം കാണുകയാണ്, അപ്പോഴും നമ്മൾ പറയും ഒരു രക്ഷയില്ലാത്ത അഭിനയം. ഈ രണ്ട് സിനിമകൾ എടുത്തു നോക്കിയാൽ ഏതാണ് മികച്ചതെന്ന് പറയാൻ പ്രയാസമാണ്. ഇനി നമ്മൾ മമ്മൂക്കയുടെ സിനിമ എടുക്കുകയാണ്, രാവിലെ നിങ്ങൾ വിധേയൻ കാണുക, അപ്പോഴും പറയും അന്യായ പെർഫോമൻസ് ആണ്. വൈകിട്ട് നിങ്ങൾ പൊന്തന്മാട കാണുക, അപ്പോഴും പറയും നിങ്ങൾ ഓ രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. രണ്ട് സിനിമകൾ എടുത്തു നോക്കുക, പറയാൻ പ്രയാസമാണ്. അത്രയ്ക്കും നമ്മളെ വിസ്മയിപ്പിക്കുന്ന രണ്ട് നടന്മാരാണ് ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ പറയാം, ഒരുപാട് ചിത്രങ്ങളുണ്ടെങ്കിൽ 5 സിനിമകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ട 5 സിനിമകളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിൽ എന്ന് പറഞ്ഞ സിനിമ. നമുക്കറിയാം ലാലേട്ടൻ ഇൻഡസ്ട്രിയിലേക്ക്, മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കയറി വരുന്ന വില്ലനായിട്ടാണ് എല്ലാവർക്കും അറിയാം. അപ്പം ഈ ഉയരങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലെ ജയരാജൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഒന്നുമില്ലായ്മയിൽ നിന്നും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്ന രീതിയിൽ അതിനുവേണ്ടി എന്നും ചെയ്യാൻ മടിക്കുന്ന ഒരു ക്രൂരനായ വില്ലൻ തന്നെയാണ്. അപ്പം ആ രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിൻ്റെ ക്ലൈമാക്സ് എൻഡാവുമ്പോൾ ജയരാജനെ പിടിക്കപ്പെടും. അതായത് ജയരാജൻ കൊലപാതകങ്ങൾ ചെയ്ത വ്യക്തിയാണ്, അപ്പം ജയരാജൻ പിടിക്കപ്പെടുമെന്നായി. പോലീസ് ഓഫീസറായി വരുന്ന രതീഷിൻ്റെ കഥാപാത്രം ജയരാജനെ പിടിക്കുമെന്ന് ഉറപ്പായപ്പം ജയരാജൻ പറയുന്നൊരു ഡയലോഗുണ്ട്, അവസാനം നിങ്ങൾ ജയിക്കാറായല്ലേ, പക്ഷെ തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞെടുത്ത് ചാടുന്നു കൊക്കയിലോട്ട്. സോ ഇൻസ്പെക്ടർ, നിങ്ങൾ ജയിക്കുന്നു അല്ലേ, പക്ഷെ തോറ്റു പോകാൻ എനിക്കിഷ്ടമല്ലെങ്കിലോ. അതുവരെ അത്രയും ദേഷ്യം ആ ഒരു കഥാപാത്രത്തിനുണ്ടായിട്ട്, പക്ഷെ ആ ഒരു സീൻ വരുമ്പോൾ നമുക്ക് വിഷമമാകും. അത് നമ്മൾ ഇരുത്തി ചിന്തിക്കും, ആ സിനിമയിൽ നിന്ന് പുറകോട്ട് ചിന്തിക്കും, എന്തുകൊണ്ട് ജയരാജൻ അങ്ങനായി, അതിനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കും. ആ ഒരു കഥ അത്രയ്ക്കും ആ കഥാപാത്രത്തിന്റെ ക്രൂരത ഉണ്ടായിട്ട് പിന്നീട് ആ ഒരു ക്ലൈമാക്സ് കൊണ്ട് കഥാപാത്രത്തിന്റെ രീതി മാറിപ്പോവുകയാണ്. അപ്പൊ ആ ഒരു സിനിമ എനിക്ക് തോന്നുന്നില്ല രണ്ടാമത് കാണാൻ പറ്റുന്നത്. എനിക്കൊന്നും ആ കഥാപാത്രത്തിന്റെ ഒരു പ്രത്യേകത, അതുപോലെ തന്നെ ലാലേട്ടന്റെ പെർഫോമൻസ് കൊണ്ട് തന്നെ രണ്ടാമത് കാണാൻ പറ്റുന്നത്. കാര്യം ആ കഥാപാത്രം മരിച്ചു പോകുന്നുകൊണ്ട് തന്നെയാണ്. രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താളവട്ടം എന്ന് പറഞ്ഞ സിനിമ. താളവട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ കഥയൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം താളവട്ടം എന്ന് പറഞ്ഞ സിനിമയിലെ വിനോദ് എന്ന കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ വരുന്നത്. അപ്പോൾ അദ്ദേഹം മാനസിക വിഭ്രാന്തി ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ പാസിനുണ്ടായ സംഭവങ്ങളെല്ലാം അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കാർത്തിക കയറി വരുന്നു, അതുമൂലം അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസിക വിഭ്രാന്തി മാറുകയും അത് ലാസ്റ്റ് പ്രണയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ സോമൻജേനാണ്, അതായത് കാർത്തികയുടെ അച്ഛൻ തോടുള്ള സോമൻജേനെ ഇത് ഇഷ്ടപ്പെടുന്നില്ല, നശിപ്പിക്കാൻ വേണ്ടി ആ ക്ലൈമാക്സ് എൻഡ് ആകുമ്പോഴത്തേനും വിനോദിനെ കൊണ്ടുവന്ന് ഷോക്ക് റൂമിൽ കൊണ്ടുവന്നൊക്കെ ഉണ്ട്. അതായത് പെർഫെക്റ്റ്ലി ഓക്കെ ആയ വ്യക്തിയെ വീണ്ടും ആ ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പം ഇത് കണ്ടിട്ട്, ഇത് അറിഞ്ഞിട്ട് നമ്മുടെ നെരുമ്പിച്ചേട്ടം വരുന്നൊരു രംഗമുണ്ട്, വന്നിട്ട് വിനോദ് എന്ന കഥാപാത്രത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗമുണ്ട്, കഴിഞ്ഞിട്ട് കൊല്ലുവാണ് ചെയ്യുന്നത്. കാര്യം ആ വിനോദ് എന്ന കഥാപാത്രം ഓൾറെഡി ജീവശവമായി പോയി, ഒന്നും ചെയ്യാനില്ല, അപ്പം ജീവിച്ചിരുന്ന കാര്യമില്ല എന്ന് പറഞ്ഞ് കൊല്ലുന്ന രംഗമുണ്ട്. അതുവരെ ആ സിനിമ എന്ന് പറഞ്ഞ പ്രണയവും കോമഡിയും കൊണ്ട് മുന്നോട്ട് പോയൊരു സിനിമ അവസാന നിമിഷം വരുന്ന നമ്മളെ കരയിപ്പിക്കും, നമ്മളെ ഈറ നണിയിപ്പിക്കും. അല്ല, അതുപോലെ ക്ലൈമാക്സ് നമുക്കറിയാം, കാർത്തിക ഈ ഒരു ഷോക്കിൽ ഇതറിഞ്ഞിട്ട് ഭ്രാന്തായി പോകുന്നൊക്കെ നമുക്ക് കാണാം. പക്ഷെ ആ ഒരു സിനിമ ഒരിക്കലും രണ്ടാമത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എത്ര കാണാൻ ശ്രമിച്ചാലും ആ ക്ലൈമാക്സ് ഒക്കെ ആവുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ മാറി. കാര്യം അത്രയ്ക്ക് ഇമോഷനെ അറ്റാച്ചീവ് ആയിട്ടുള്ള സിനിമയാണ് ഈ താളവട്ടം എന്ന് പറയുന്നത്. മൂന്നാമത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ഒരു ഓർമ്മ എന്ന് പറഞ്ഞ സിനിമ. ഇതിലും മോഹൻലാൽ കാർത്തിക ചാർ ജോഡികളാണ് അഭിനയിക്കുന്നത്. ഈ സിനിമയിൽ ടൂറിസ്റ്റ് രാജു എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ടാണ് നമ്മുടെ ലാലേട്ടൻ വരുന്നത്. ഈ സിനിമ ഒരു പക്ക അദ്ദേഹം ഒരു ഓർഫനാണ്, അപ്പം അങ്ങനെ ആ സിനിമ മുന്നോട്ട് പോകുന്നതാണ്. സുരേഷ് ഗോപിയും അതുപോലെ കാർത്തികയും ജയഭാരതിയും സോമചേനും ഒക്കെ വരുന്നു, പിന്നെ അവരോട് ലാലേട്ടൻ മിംഗിൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആ സിനിമകളാണ് കാണിക്കുന്നത്. പിന്നെ ഓൾറെഡി നമുക്കറിയാം സുരേഷ് ഗോപി ഒരു നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഒരു എൻ്റെ സീനൊക്കെ ആകുമ്പം ഈ നമ്മുടെ ലാലേട്ടൻ ഓർഫൻ അല്ലെന്നും ഈ ജയഭാരതി ഒരു മോഹനാണെന്ന് അറിയുന്ന ഒരു സീനുണ്ട്. അപ്പം നമുക്കറിയാം സുരേഷ് ചേട്ടൻ ലാലേട്ടനെ വധിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന ക്ലൈമാക്സ് എൻഡ് ചെയ്യുന്നൊരു സീനുണ്ട്. അതുവരെ കുഴപ്പമില്ല പോകുന്ന, അല്ലറി ഇല്ലറ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു സിനിമ അവസാനം ഇത് ഭയങ്കര ഇമോഷണലി നമ്മളെ അങ്ങ് ഇത് കറക്കുകയാണ്. അവസാനം ആ ഒരു കരപ്പനച്ചേട്ടൻ്റെ വെട്ടുമാല നമ്മൾ ലാലേട്ടന് കിട്ടുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഇതാവും. കാര്യം ആ രാജു എന്ന് പറഞ്ഞ കഥാപാത്രം ശരിക്കും അങ്ങനെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കഥാപാത്രമാണ്.
അസാധ്യമായ പെർഫോമൻസ് ആണ് ലാലണ്ണൻ അത് കാഴ്ച വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അധികം പേര് അങ്ങനെ പോയിട്ടില്ല, കാരണം വെളിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ രാജു എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് വലിയ പ്രത്യേകത തോന്നുന്നില്ലെങ്കിൽ പക്ഷെ അത് ഒരുപാട് ലെയറിലുള്ള കഥാപാത്രമാണ്. എങ്ങനെ അഭിനയിച്ചു എന്നത് ഇപ്പോഴും അത്ഭുതമാണ്. അപ്പൊ ആ ഒരു കഥാപാത്രത്തിലും ആ ഒരു സിനിമയിലും ആ കഥാപാത്രം മരിച്ചു വീഴുന്ന ഒരു ടെക്നിക് മൂലം നമുക്ക് രണ്ടാമത് കാണാൻ തോന്നുന്നില്ല. അത്രയ്ക്കും ഞാൻ പറഞ്ഞില്ല ഇമോഷണലി കറക്കുന്ന സിനിമയാണ് ഈ താളവട്ടം എന്ന് പറയുന്നത്. അടുത്ത സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് പറഞ്ഞ സിനിമയാണ്. അതിന്റെ കഥയും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എബി എന്ന കഥാപാത്രമായിട്ട് ലാലേട്ടൻ വരുന്നു, അതുപോലെ ലാലേട്ടൻ ഓർഫനാണ്, അതുപോലെ ലാലേട്ടൻ്റെ കൂടെ തന്നെ കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ ഈ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കുന്ന ലാലേട്ടൻ തന്നെയാണ്. ആ സിനിമ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നു, തിരഞ്ഞെടുണ്ട്, അതുപോലെ കാർത്തികയുണ്ട്, സിനിമ മുന്നോട്ട് പോകുന്നു. ക്ലൈമാക്സ് എൻഡ് ആവർ ആകുമ്പോഴത്തേനും നമുക്കറിയാം എബി എന്ന കഥാപാത്രം ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അപ്പൊ അദ്ദേഹം മരിച്ചു പോകാറായി, അദ്ദേഹത്തിന് ഒരു ദിവസം കൂടെ പോകുന്നു. അപ്പൊ ആ ഒരു ദിവസം ആനി എന്ന കഥാപാത്രത്തോടും അതുപോലെ തന്നെ കുട്ടികളോടും ചെലവഴിക്കാൻ തീരുമാനിക്കുക, അതുപോലെ തന്നെ അദ്ദേഹം ഈ കുട്ടികളെ സ്കൂളിലൊക്കെ പഠിച്ച് വരുന്ന ഒരു സ്വപ്നം കാണുവാണ്. ഇത്രയും ദിവസം കുട്ടികളും യാനിയും തിലഞ്ചേണനൊക്കെ വന്ന് നിൽക്കുമ്പോൾ ആ കഥാപാത്രം മരിച്ചു വീഴുകയാണ്. അതുവരെ ഒരു നല്ല രീതിയിൽ പോകുന്ന കഥാപാത്രം മരിക്കുന്ന ഒരു ലെവലിൽ എത്തുമ്പോൾ നമുക്കത് കാണാൻ ഭയങ്കര പ്രയാസമുള്ള കഥാപാത്രമാണ് മരിക്കുന്നത്. ആ ഒരു കഥാപാത്രത്തിനും അതുപോലെ ഒരു എന്തു പറഞ്ഞ ഒരു നമ്മളെ ഹൃദയസ്പർശിയാക്കാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ ആ സിനിമയും രണ്ടാമത് എനിക്ക് തോന്നുന്നില്ല ഒരു കാണാൻ പറ്റുമെന്ന്. അടുത്ത സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്, അതായത് 2000 ശേഷം വന്ന തന്മാത്ര എന്ന് പറഞ്ഞ സിനിമയാണ്. അതായത് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഇമോഷണലി അറ്റാച്ച് ചെയ്ത് വന്ന ഏറ്റവും ബെസ്റ്റ് സിനിമയാണ് ഈ തന്മാത്ര എന്ന് പറയുന്നത്. അതിന്റെ ക്യാപ്ഷൻ തന്നെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈറം അണിയിക്കാതെ ഈ സിനിമ കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആ സിനിമ എന്ന് പറഞ്ഞത് അല്ലെ, രമേശൻ എന്ന കഥാപാത്രം നമുക്കറിയാം അദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന് അൽഷിമേഴ്സ് വരുന്നു. പിന്നീടുണ്ടാകുന്ന സംഭവങ്ങൾ ഈ അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ രോഗം എങ്ങനെയായിരിക്കും അല്ലെ ഇതിന്റെ രീതികൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെ ആ ഒരു സിനിമയിൽ നമുക്ക് അത് കാണിച്ചു തരികയാണ് ലാലൻ, ശരിക്കും പറഞ്ഞാൽ ജീവിക്കുകയാണ്. എങ്ങനെ ഇത് അഭിനയിച്ച് കാണിച്ചു എന്നുള്ളത് വണ്ടറാണ്. കാര്യം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് വേറെ ഇത് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ. ഈച്ച് ആൻഡ് എവറി ആസ്പെക്ടിലും ആ ഒരു അഭിനയത്തിന്റെ ലെവൽ നമുക്ക് കാണാം. അവിടെ ലാലേട്ടനില്ല, രമേശൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. രമേശൻ അൽഷിമേഴ്സ് രോഗിയാണ്. അപ്പൊ ഈ രമേശൻ അൽഷിമേഴ്സ് ബാധിക്കുമ്പോൾ ചെറു കാലഘട്ടം, അതായത് അപ്പൊ അത്രയും പ്രായമുള്ള ഒരു വ്യക്തി കുഞ്ഞു കുഞ്ഞായി പോവുകയാണ്. അപ്പം തന്റെ ബാല്യ കാലഘട്ടങ്ങളോട് കടന്നു പോകുന്ന ആ യാത്രയും ആ പ്രകടനം ഒക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത എന്തോ ഭയങ്കര ഇതായിരിക്കും, നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അത് ആ സിനിമ മുന്നോട്ട് പോയി അവസാനം എൻഡാറാകുമ്പോൾ ലാലേട്ടൻ മരിക്കുന്ന ഒരു സീൻ എനിക്കൊന്നു നമ്മുടെ ആ കട്ടിലിൽ ഇങ്ങനെ കമന്ന് ഇരിക്കടക്കുകയാണ്. ആ ഒരു സീൻ ഒരിക്കലും കാണാൻ പറ്റില്ല, കാരണം അത് ഉറപ്പായിട്ട് നമ്മൾ കരയും, കരഞ്ഞു പോയിരിക്കും. അത്രയ്ക്കും ഇമോഷണലി അറ്റാച്ച് ചെയ്ത ഒരു സിനിമയാണ് ഈ സിനിമ. 150% ഉറപ്പാണ് നമുക്ക് രണ്ടാമത് കാണാൻ പറ്റും. ഇനി നമ്മൾ രണ്ടാമത് കാണാൻ ശ്രമിച്ചാലും ക്ലൈമാക്സ് നമ്മൾ കാണുന്നത് അത് ഉറപ്പാണ്. അത്രയ്ക്ക് ഇമോഷണലായിട്ടൊരു സിനിമയാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 5 സിനിമകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഈ തന്മാത്ര തന്നെയായിരുന്നു. അപ്പം ഈ 5 സിനിമകളെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതുപോലെ തന്നെ വേറെ ഒട്ടനവധി സിനിമകളുണ്ട്, ആ സിനിമകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്.